പത്തനംതിട്ട CPIM-ൽ കാപ്പ കേസ് പ്രതിയെ ചേർത്തു എന്ന വാർത്ത വ്യാജമെന്ന് CPIM ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു. മാധ്യമ വാർത്തയ്ക്ക് പിന്നിൽ ഗൂഢാലോചനയെന്നും അദ്ദേഹം പറഞ്ഞു. വിഷയത്തിൽ പ്രതികരിക്കാൻ ഇപ്പോൾ സുജുവിനോടൊപ്പം CPIM ജില്ലാ സെക്രട്ടറി ഉദയഭാനു തന്നെ ചേരുകയാണ്. സുജു, ഗുഡ് മോർണിംഗ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇത്. നമ്മുടെ പ്രേക്ഷകർ യൂട്യൂബിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കുന്നുമുണ്ട്. എന്തുകൊണ്ട് ഈ ഒരു വാർത്ത പല മാധ്യമങ്ങളിലും കണ്ടു, അതിന്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന്, എന്താണ് മനസ്സിലാക്കേണ്ടത്, അദ്ദേഹം എന്താണ് പറയുന്നത്? പ്രിയ, തീർച്ചയായിട്ടും ഇപ്പം CPIM-ൻ്റെ ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു നമ്മുടെ ഒപ്പം ചേരുന്നുണ്ട്. നമുക്ക് അദ്ദേഹത്തോട് തന്നെ ഈ കാര്യങ്ങൾ ചോദിക്കാവുന്നതാണ്. ഇന്നലെ CPIM-ലേക്ക് മലയാളപ്പുഴയിൽ വെച്ച് 63 RS BJP പ്രവർത്തകർ CPIM-ൽ ചേരുകയുണ്ടായി. എന്നാൽ തൊട്ടു പിന്നാലെ രാത്രി വൈകി ഒരു വാർത്ത വരുന്നു, ഇത് കാപ്പ കേസ് പ്രതിയാണ് ശരൺചന്ദ്രൻ. ആ കാപ്പ കേസ് പ്രതിയെ CPIM-ൽ എടുത്തു. അത് പ്രത്യേകിച്ച് ജില്ലാ സെക്രട്ടറി മാല അണിയിക്കുന്നു, ആരോഗ്യവകുപ്പ് മന്ത്രി സ്വീകരണ യോഗത്തിൽ പങ്കെടുക്കുന്നു, ഉദ്ഘാടനം ചെയ്യുന്നു. യഥാർത്ഥത്തിൽ എന്താണ് സംഭവം? കുമ്പഴയിൽ ഇന്നലെ 63 വരുന്ന RSS-ൻ്റെ സജീവ പ്രവർത്തകരായിട്ടുള്ളവരാണ് ആ പ്രസ്ഥാനം ഉപേക്ഷിച്ച് DYFI-യിലും CPIM-ലും പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. അതിലൊരാളുടെ പേരിൽ കാപ്പ ചുമത്തിയിട്ടുള്ളതാണ് ശരത്ചന്ദ്രൻ്റെ പേരിൽ കാപ്പ ചുമത്തിയിട്ടുള്ളതാണ് വലതുപക്ഷ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നത്. തെറ്റായ വാർത്തയാണ്. ഒരാളുടെ പേരിൽ കാപ്പ ചുമത്തിക്കഴിഞ്ഞാൽ അയാൾക്കൊരിക്കലും ആൾ താമസിക്കുന്ന വീട്ടിൽ താമസിക്കാനോ ആ ജില്ലയിൽ അയാൾക്ക് പ്രവേശിക്കാനോ കഴിയത്തില്ല. കാപ്പ കേസിൽ അയാൾ പ്രതിയല്ല എന്നുള്ളതുകൊണ്ടാണല്ലോ അയാൾ സ്വതന്ത്രമായി വന്ന് സ്വീകരണത്തിൽ പങ്കെടുത്തത്. അയാളെ RSS-ൻ്റെ രാഷ്ട്രീയം, അയാൾ പ്രതിദാനം ചെയ്ത രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി അയാൾ കേസിൽ പ്രതിയായിട്ടുണ്ട്. അത് ആ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായതാണ്. ആ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനം അവരെയെല്ലാം ഉപയോഗിക്കുകയാണെന്നും അത് സമൂഹത്തിനും നാടിനും ഒരു ഗുണവും ചെയ്യത്തില്ലെന്ന് അവർക്ക് വ്യക്തമായി ബോധ്യമായതിൻ്റെ അടിസ്ഥാനത്തിൽ അത് ഉപേക്ഷിക്കാൻ തീരുമാനിച്ചതിൽ ഉള്ള വലതുപക്ഷ മാധ്യമങ്ങളുടെ വേവലാതിയാണ് അവർ പ്രകടിപ്പിച്ചതെന്ന് വളരെ വ്യക്തമാണ്. എന്ന് മാത്രമല്ല, രാത്രിയിൽ മാധ്യമങ്ങൾ 12 മണിക്ക് വാർത്ത കൊടുത്തിട്ട് പറയുകയാണ്, എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് വാർത്ത കൊടുത്തിട്ട് പറയുകയാണ് CPIM ജില്ലാ നേതൃത്വം പ്രതികരിച്ചില്ല എന്ന രീതിയിൽ വാർത്ത കൊടുക്കുകയാണ്. നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾക്ക് യാതൊരു മൂല്യങ്ങളുമില്ലാത്ത രീതിയിൽ ന്യൂനകൾ മാത്രം പ്രചരിപ്പിക്കുന്ന ഫാക്ടറികളായി വലതുപക്ഷ മാധ്യമങ്ങൾ മാറുകയാണ്. അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങളാണ് വലതുപക്ഷ മാധ്യമങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. കാപ്പയെക്കുറിച്ച് പോലും വേണ്ടത്ര ധാരണയില്ലാത്ത വലതുപക്ഷ മാധ്യമത്തിൻ്റെ റിപ്പോർട്ടർമാർ വ്യക്തമായി ഇതൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കുകയോ പഠിക്കുകയോ ചെയ്യാതെ ആണ് ഈ തെറ്റായ വാർത്തയ്ക്കെതിരായി ശരത്ചന്ദ്രൻ മാനനഷ്ട കേസ് കൊടുക്കുകയും നിയമപരമായും മറ്റു നടപടികളും സ്വീകരിക്കും. കൂടുതൽ നാളിങ്ങനെ കള്ളവാർത്ത കൊടുത്തുകൊണ്ട് സമൂഹത്തെ പറ്റിക്കാമെന്ന് വലതുപക്ഷ മാധ്യമങ്ങൾ വിചാരിച്ചാൽ ജനങ്ങളിതെല്ലാം തിരിച്ചറിയും. ഇതിൻ്റെ സത്യാവസ്ഥ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ തുടർന്നുള്ള നടപടികളും ഞങ്ങൾ സ്വീകരിക്കും. ഒരു ചോദ്യം കൂടെ അവസാനമായി, അതായത് ഈ ഒരാൾ തെറ്റിതിരുത്തി, അതായത് അദ്ദേഹം തന്നെ ഇന്നലെ പറയുന്നുണ്ട് ഞങ്ങൾ ഇന്നലെ വരെ ഉണ്ടായിരുന്ന രാഷ്ട്രീയ ബന്ധം ഉപേക്ഷിക്കുന്നു, അപ്പോൾ തെറ്റിതിരുത്തി വരുമ്പോൾ അവരെ സ്വീകരിക്കുകയല്ലേ വേണ്ടത് എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട്, അതോ തടയണോ? അവർ പ്രദാനം ചെയ്ത രാഷ്ട്രീയം അവർ ഉപേക്ഷിച്ച് അവർ നേരിൻ്റെ പാതയിലേക്ക് വന്നാൽ അത് അംഗീകരിക്കുകയാണ് നമ്മൾ സ്വാഭാവികമായി ചെയ്യേണ്ടത്. അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് മാധ്യമങ്ങൾ ചെയ്യേണ്ടത്. എന്നാൽ മാധ്യമങ്ങൾ ചെയ്യുന്നത് അവരെ വീണ്ടും ക്രിമിനൽ സ്വഭാവമുള്ളവരാക്കി മാറ്റാനുള്ള എല്ലാ പരിശ്രമങ്ങളുമാണ് അവർ നടത്തുന്നത്. ഒരു രാഷ്ട്രീയ പ്രവർത്തകർ എന്ന രീതിയിൽ എല്ലാവരുടെയും പേര് കേസുണ്ട്, എൻ്റെ പേര് കേസുണ്ട്. UDF-ൻ്റെ ഭരണകാലത്ത് UDF നയത്തിനെതിരായി സമരം നടത്തിയതിൻ്റെ പേരിൽ എൻ്റെ പേരിൽ കേസുണ്ട്. ഏറ്റവും കൂടുതൽ കേസെടുത്തിട്ടുള്ള UDF-ൻ്റെ കാലത്ത് എൻ്റെ പേരിലാണ്. അതുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തകരുടെ പേരിലുണ്ടാകുന്ന കേസുകളെല്ലാം അവർ
കാപ്പ കേസ് പ്രതിയാണെന്നും പ്രചരിപ്പിക്കുന്നത് തന്നെ മാധ്യമങ്ങൾ ആത്മപരിശോധന നടത്താൻ തയ്യാറാവണം. തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രിയ, അതായത് കാപ്പ കേസ് പ്രതിയാണെന്നും കാപ്പ് ചുമത്തി നാട് കടത്തിയാളാണ് കടത്തിയ ശരൺചന്ദ്രനെയാണ് സി പി എം ജില്ലാ സെക്രട്ടറി പാർട്ടിയിലേക്ക് പതാക നൽകി സ്വീകരിച്ചെന്ന വാർത്ത. ഇപ്പോൾ വ്യക്തമാകുന്നത് അദ്ദേഹത്തിനെതിരെ കാപ്പ കേസ് ചുമത്തി അദ്ദേഹത്തെ നാട് കടത്തിയിട്ടില്ലെന്ന. മറ്റൊരു കാര്യം, ഇതിൽ സി പി എം ജില്ലാ നേതൃത്വം പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. പാർട്ടിക്കുള്ളിൽ വലിയ അഭിപ്രായ വ്യത്യാസമുണ്ട്. ജില്ലാ നേതൃത്വവും ഏരിയ നേതൃത്വവും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ലെന്നുള്ള ആരോപണം, അതിനും ജില്ലാ സെക്രട്ടറി കൃത്യമായി മറുപടി വരുന്നു. രാത്രി 11 മണിക്ക് വാർത്ത കൊടുക്കുമ്പോൾ ഈ വിഷയത്തിൽ തന്നോടോ അല്ലെങ്കിൽ ഏരിയ നേതൃത്വത്തോടോ വിശദീകരണമോ അല്ലെങ്കിൽ വിവരം ആരായുകയോ ചെയ്യാതാണ് അത്തരമൊരു വാർത്ത കൊടുക്കുന്നത് കൂടിയാണ് ജില്ലാ സെക്രട്ടറി ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത്. പ്രിയ, സുജു, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് അതുതന്നെയാണ്. നമ്മൾ കണ്ടിട്ടുണ്ട് മറ്റു പല പാർട്ടികളും ഇത്തരത്തിലൊരു ആരോപണങ്ങൾ വരുമ്പോൾ അതിനെ എങ്ങനെ നേരിടണം അല്ലെങ്കിൽ പ്രതികരണം നൽകണമെന്ന് പോലും അറിയാതെ നീങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്, അല്ലെങ്കിൽ വ്യക്തമായ രീതിയിൽ ആവശ്യമായ നേതാക്കളിൽ നിന്നും പ്രതികരണം ലഭിക്കാറില്ല. ഇത് പക്ഷേ ഇപ്പോൾ ജില്ലാ സെക്രട്ടറി തന്നെ രാവിലെ തന്നെ, ഈ വാർത്ത ഇന്നലെ രാത്രി പ്രചരിക്കുന്നു, രാവിലെ തന്നെ ഇപ്പോൾ നേരിട്ട് വന്ന് നമ്മളോട് പ്രതികരണം നടത്തിയിരിക്കുകയാണ്, അതിൻ്റെ വാസ്തവം അറിയിച്ചിരിക്കുകയാണ്. ഈ ഒരു അടിസ്ഥാനരഹിതമായ ആരോപണത്തിനും വാർത്തയ്ക്കും പിന്നിൽ ഉള്ള നീക്കങ്ങളെ കുറിച്ച് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ പോലും സുജുവിൻ്റെ ഒരു അന്വേഷണ പ്രകാരം, അല്ലെങ്കിൽ ഇപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കിയ കാര്യങ്ങൾ വെച്ച് എന്താണ് ഇതിനെക്കുറിച്ച് വ്യക്തമാകുന്നത്? ഈ അടിസ്ഥാനരഹിതമായ വാർത്തയ്ക്കു പിന്നിൽ, ആരോപണത്തിനു പിന്നിൽ നടക്കുന്ന കാര്യം എന്ത്, ഒരു ഗൂഢാലോചന ആണോ എന്നാണോ സംശയിക്കേണ്ടത്? തീർച്ചയായിട്ടും അങ്ങനെ സംശയമുണ്ട്. പ്രിയ പറഞ്ഞതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ ഈ വാർത്ത പുറത്തു വരുന്നു. മാത്രമല്ല ജില്ലാ സെക്രട്ടറി സൂചിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഈ സ്വീകരണ യോഗം എന്ന് പറഞ്ഞാൽ പത്തനംതിട്ട ജില്ലയിലെ പാർട്ടിയുടെ ഫേസ്ബുക്ക് പേജിൽ ലൈവായിട്ട് കൊടുക്കുന്നുണ്ട്. ഏതെങ്കിലും രഹസ്യ കേന്ദ്രത്തിൽ വെച്ച് ആ ശരൺചന്ദ്രനെ സ്വീകരിക്കുകയല്ല, പകരം പാർട്ടി പരസ്യമായി പ്രഖ്യാപിക്കുകയാണ്. വർഗീയതയോട് വിട പറഞ്ഞുകൊണ്ട് ഇത്ര അധികം ആളുകളെ പാർട്ടിയിലേക്ക് സ്വീകരിക്കുന്നു, അതിൽ തത്സമയം സംപ്രേഷണം ചെയ്യുന്നു, അതായത് ഒളിച്ചു വെക്കാൻ ഒന്നുമില്ല, അതായത് രഹസ്യ കേന്ദ്രത്തിൽ വെച്ച് സ്വീകരിക്കുന്ന ഒരു യോഗമല്ല. അത്തരത്തെ ഒരു വാർത്തയെ പറ്റി പാർട്ടിക്ക് പ്രതികരിക്കാൻ യാതൊരു മടിയുമില്ല, രാവിലെ തന്നെ പ്രതികരിക്കുന്നു എന്നാണ്. ഒരു രാത്രി 11 മണിക്ക് വാർത്ത വന്നാൽ രാത്രി 12 മണിക്ക് എഴുന്നേറ്റ് ഒരു പത്രസമ്മേളനമോ വാർത്താസമ്മേളനമോ വിളിച്ചു കൂട്ടാൻ ആ ജില്ലാ സെക്രട്ടറിക്കോ അല്ലെങ്കിൽ ഏരിയ സെക്രട്ടറിയോ ആകത്തില്ല. പ്രിയ ചോദിച്ചത് ഒന്നുകൂടെ ജില്ലാ സെക്രട്ടറി തന്നെ ചോദ്യം ചോദിക്കാം, ഈ വാർത്തയ്ക്ക് പിന്നിൽ ഒരു ഗൂഢാലോചന തന്നെയാണോ? മാധ്യമങ്ങൾ പ്രത്യേകിച്ച് സി പി എമ്മിനെതിരായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഗൂഢാലോചനയാണ് ഈ വാർത്തയെന്ന് വളരെ വ്യക്തമാണ്. വസ്തുതകളുമായി ബന്ധമില്ലാത്താൽ, അല്ലെങ്കിൽ ഇതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു കാര്യം ചോദിക്കണ്ടേ, എന്നോട് ചോദിക്കണ്ടേ, കാര്യങ്ങൾ മനസ്സിലായി പോലീസിനോട് ചോദിക്കണ്ടേ? ഇത് മാധ്യമങ്ങളാണ് കാപ്പ ചുമത്തുന്നത്, അവരാണ് നിയമം ഓരോന്നും കാപ്പ ചുമത്തുന്നത് മാധ്യമങ്ങളാണ്, അല്ല പോലീസല്ല. ഇടതുപക്ഷത്തെ താറടിച്ച് കാണിക്കാൻ വേണ്ടിയുള്ള സമയം, ഇത് സി പി എമ്മിനെയും ഇടതുപക്ഷത്തെയും താറടിക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനത്തിൻ്റെ ഭാഗമായി മാത്രമേ അതിനെ കാണാൻ പറ്റുള്ളൂ. അതാണ് അതിനുള്ള ഉത്തരം സി പി എം ജില്ലാ സെക്രട്ടറി കെ പി ഉദയഭാനു തന്നെ നൽകുന്നത്. ശരി സുജു, എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത തന്നെയാണ് ഈ രാവിലെ തന്നെ ലഭ്യമായിട്ടുള്ളത്. നമുക്ക് പത്തനംതിട്ട സി പി എമ്മിൽ കാപ്പ കേസ് പ്രതിയെ ചേർത്തു എന്ന വാർത്ത വ്യാജമെന്ന സി പി എം ജില്ലാ സെക്രട്ടറി കെ പി ഉദയഭാനു തന്നെ നേരിട്ട് പറഞ്ഞിരിക്കുകയാണ്. മാധ്യമ വാർത്തയ്ക്ക് പിന്നിൽ ഗൂഢാലോചനയാണെന്നും അദ്ദേഹം പ്രതികരിച്ചിരിക്കുകയാണ്.